ശ്രീ ചിത്ര തിരുനാൾ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നപ്പോൾ അതിന്റെ പേര് സ്വന്തം പേര് ഒരിക്കലും അതിൽ വരരുത് എന്ന് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് ആ പേര് അതിൽ? അന്ന് ഈ പേരിനെ പറ്റി ചർച്ച വന്നപ്പോൾ അമ്മാവന് വലിയ ആഗ്രഹമായിരുന്നു ഒരു ന്യൂറോ ആൻഡ് കാർഡിയോ സൂപ്പർ സ്പെഷ്യാലിറ്റി, കാർഡിയോളജി ന്യൂറോളജിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ ഒരു സംവിധാനം തിരുവനന്തപുരത്ത് വേണം. മെഡിക്കൽ കോളേജ് ഉണ്ട്, പക്ഷേ അത് അത് ഇറ്റ്സ് നോട്ട് ഇനഫ്, നീഡ് ഇസ് മച്ച് മോർ. അപ്പോൾ അങ്ങനെ പിന്നെയാണ് അതിൻ്റെ വേറെ ഒരുപാട് കഥകളുണ്ട്. അപ്പോൾ എന്തായാലും ഈ പേര് അപ്പം അന്ന് അമ്മൂമ്മ എൻ്റെ ഒക്കെ പറഞ്ഞു, അമ്മാവിൻ്റെ ഒക്കെ പോയി പറയാനായിട്ട് ഈ പേരിൻ്റെ കാര്യം. എൻ്റെ ഒക്കെ എൻ്റെ ആണെന്ന് എനിക്കറിയാം, ഞാനാണ് ലീസ്റ്റ് ഇഫക്റ്റീവ് ഇൻ ദ ഫാമിലി, ഏറ്റവും ശക്തി കുറഞ്ഞ ഞാനാണ്. അപ്പോൾ എന്തോ എൻ്റെ കയ്യിലാണ് പറഞ്ഞതെന്ന് ഞാൻ പോയി അമ്മാവിൻ്റെ ഒക്കെ. എപ്പോഴും വലിയ സൗമ്യമാണ്, വളരെ ശാന്തമാണ്. അപ്പോൾ ഞാൻ തുടങ്ങണമല്ലോ അമ്മാവ്, ഒരു പുതിയ സെൻറ്റർ വരുന്നുണ്ടല്ലോ, മുഖം മാറി. അപ്പോൾ മനസ്സിലായി ഒന്നും മിണ്ടിയില്ല. അപ്പോൾ എല്ലാവരും ആഗ്രഹം അമ്മാവൻ്റെ പേര്. അപ്പോൾ ഉടനെ പറഞ്ഞു, ഈ സെൻറ്റർ എൻ്റെ പേരിൻ്റെ ഒരു അഡ്വർട്ടൈസ്മെൻറ്റ് ബോർഡ് ആവണമെന്നാണ് ഉദ്ദേശം എന്ന് വെച്ചാൽ അത് വേണ്ട, ഞാൻ സാങ്ഷൻ ചെയ്യില്ല. ഓ, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? തിരിച്ചു പോയി, അമ്മൂമ്മരൊക്കെ പോയി. പറഞ്ഞോ? ഞാൻ പറഞ്ഞു. എന്തോന്ന് പറഞ്ഞു? ഉക്കൂല്ലാന്ന്. ഓ ശരി. കുട്ടനെന്നാണ് വിളിക്കുന്നത് അമ്മാവനെ. അമ്മൂമ്മ വിളിച്ചോന്ന് കുട്ടനെ വിളിക്കാൻ ഞാൻ പോയില്ല. അപ്പോൾ ആരോ പോയി, അവർ പോയി വിളിച്ചുകൊണ്ട് വന്നു. അമ്മാവൻ വന്നു, കുട്ടൻ ഇവിടെ വരാം, ഞാനുണ്ടാ മുറിക്കകത്ത്, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇരിക്കാൻ തോന്നുന്നു ആ കാർപ്പറ്റിൽ, ആ പച്ചമുറിയിൽ. ഇപ്പോഴും ആ പച്ച കാർപ്പറ്റുണ്ട്, ആ പച്ചമുറിയിൽ ആ കാർപ്പറ്റിലിരുന്നു അമ്മ. കാർപ്പറ്റ് അമ്മൂമ്മ പൊങ്ങിയൊരു സ്ഥലത്തിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു പുതിയ ആശുപത്രി വരുന്നില്ലേ, അതിൽ കുട്ടൻ്റെ പേരിടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അമ്മാവനൊന്നും മിണ്ടിയില്ല. പിന്നെ ഇംഗ്ലീഷിലേക്കാക്കി, ബട്ട് ഇറ്റ് ഇസ് ഓൺലി ദ വിഷ് ഓഫ് എൻ ഓൾഡ് വുമൺ, ഇറ്റ് ഡസൻ മാറ്റർ. അമ്മാവൻ പതുക്കെ എണീച്ചങ്ങ് പോയി, ഒന്നും പറഞ്ഞില്ല, എണീച്ചങ്ങ് പോയി. അമ്മൂമ്മ ഉടനെ സാംബശിവൻ ഡോക്ടറെ വരുത്തി. സാംബശിവനെ വരുത്തിയിട്ട് പറഞ്ഞു, സാംബശിവൻ ഞാൻ ഹൈനസിൻ്റെ കയ്യിൽ സംസാരിച്ചു, ഇറ്റ് ഇസ് ട്രൂ, സമ്മതിച്ചില്ല. പക്ഷെ വേണ്ടാന്ന് പറയാത്തതുകൊണ്ട് ഇനിയും ചോദിക്കേണ്ട, അങ്ങിട്ടേക്കണം, ഇനി ഒന്നും ചോദിക്കാതെ അങ്ങിട്ടേക്കണം. അങ്ങനെയാണ് ഈ ചിത്രം വന്നത് അമ്മാവൻ്റെ പേരിൽ. അമ്മാവൻ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. അമ്മാവൻ്റെ സ്റ്റാറ്റ്യു വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ സ്റ്റാറ്റ്യു വന്നിട്ടുണ്ട്, അവിടെ സ്റ്റാറ്റ്യു വന്നിട്ടുണ്ട്. സ്റ്റാറ്റ്യു വയ്ക്കാൻ പാടില്ല, പേരിടാൻ പാടില്ല, ഇതൊക്കെ വളരെ അധികം എത്രയോ ഇൻസ്റ്റിറ്റ്യൂട്ട്, എത്രയോ എത്രയോ സ്ഥലങ്ങളിൽ അവർ അമ്മാവൻ്റെ പേരിടാൻ ചോദിച്ചിട്ടുണ്ട്. ഹി ഇസ് നെവർ അഗ്രീഡ്, പാടില്ല. നമുക്ക് സുഖമായിട്ടിരിക്കണം എന്നല്ലേ ആഗ്രഹം. ഇവിടെ തൊട്ട് ഇവിടം വരെ ഫ്രോക്കും ഇട്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ കോട്ടും ഇട്ടിരിക്കാൻ തോന്നുന്നു സുഖം. നമുക്ക് എന്താണ് സുഖം? നമ്മുടെ വേഷത്തിൽ അതല്ലയോ നല്ലത്, അല്ലേ? സോ നമുക്ക് ഈ ഇങ്ങനെ ആണ്. പിന്നെ ഞങ്ങൾ കണ്ടുകൊണ്ട് വളർന്ന ആരെയാ? അമ്മാവനെയാ. അമ്മാവനെ പോലെ സിമ്പിളായിട്ട് ഒരാളുണ്ടോ? ഒരു തരി സ്വർണം അമ്മാവൻ്റെ ദേഹത്തില്ല, ഒരു തരി. ഒരു മോതിരമോ ഒരു ചെയിനോ ഒരു അരിഞ്ഞാണോ ഒന്നുമില്ല അമ്മാവന്, ഒരു തരി സ്വർണ്ണമില്ല. പക്ഷെ ഒരുപാട് സ്വർണമുണ്ട്. ഹി വാസ് എ ഗോൾഡൻ ഹാർട്ടഡ് മാൻ, ഹൃദയം നിറച്ച നന്മയുടെ സ്വർണമാണ് അമ്മാവൻ്റെ ഹൃദയത്തിന്. അപ്പോൾ അമ്മാവനെ കണ്ടാണ്, അല്ലെങ്കിൽ ഇന്ന് സത്യം പറയുകയാണ്, ഞങ്ങൾക്ക് ആർക്കും ഈ ഓസ്റ്റൻഷ്യസ് ആയിട്ടുള്ള ഇപ്പോൾ ഓരോന്ന് കാണുമ്പോൾ എൻ്റെ ഭഗവാനെ. അല്ല ഒരിക്കലും അല്ല, മലയാളി സ്വതേ മലയാളി എന്ന് പറഞ്ഞ, ഇപ്പോൾ പ്രഭുവാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും ഒന്ന് ലൈഫ് സ്റ്റൈൽ ആലോചിച്ച് നോക്കൂ. എല്ലാവരും ഒരു മുണ്ട് കൊടുത്തോണ്ടിരുന്നു. ഇന്നത്തെ കാലത്താണ് ഞാൻ പറയുന്നത്, പണ്ടത്തെ കാലം ഇപ്പോൾ ചോദിച്ചത്, എല്ലാവരും ഒരു മുണ്ട്. ഇനി ഒരു പ്രഭുവാണെങ്കിൽ ഒരു കസവ് ചിലപ്പോൾ കാണുമായിരിക്കും. എല്ലാവരും നിലത്തിരുന്ന് ഇലയിട്ട് ഉണ്ണുന്നു, പായ വീശറി പല്ല് തേക്കാനായിട്ട് ഉമിക്കരിയും ഇതും. ഇറ്റ് ഇസ് ഇറ്റ് വാസ് എ വെരി സിമ്പിൾ ലൈഫ് സ്റ്റൈൽ നമുക്കുള്ളത്.
വളരെ ഒരു സിമ്പിൾ. അത് സ്വതേ മലയാളിയുടെ ലൈഫ് സ്റ്റൈൽ സിമ്പിളാണ്. ഇപ്പോഴാണ് അതൊക്കെ മാറിയത്. ആ മറ്റൊരു സിമ്പിൾ ലൈഫ് സ്റ്റൈലാണ് മലയാളിക്ക്. അതെ അതെ അതെ, പ്യുവർ വെജിറ്റേറിയൻ എല്ലാവരും. അതെ, എല്ലാവരും എന്ന് വെച്ചാലും എൻ്റെ വൺ ഓർ ടു ഓഫ് ദ ഫാമിലി മെമ്പേഴ്സ് കുറച്ച് കാലിന് പ്രശ്നമുള്ളതുകൊണ്ട് മേശപ്പുറത്തിരിക്കും, ബാക്കി എല്ലാവരും നിലത്തിരുന്ന് തന്നെയാണ് ആഹാരം. 92 വയസ്സിൽ എൻ്റെ അമ്മ ആശുപത്രി പോകുന്നതിന് മുമ്പ് അന്ന് നിലത്തിരുന്ന് തന്നെയാണ് കഴിച്ചത്.